എല്ലാവർക്കും നമസ്കാരം. നിയോഗങ്ങൾ മറക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം അർത്ഥശൂന്യമാകുന്നത്. ഈ പരീക്ഷയിലൊക്കെ തോറ്റ് ജീവിതം തന്നെ വഴിമുട്ടിയെന്ന് ചിന്തിച്ച് നിരാശരാകുന്നവർ, ആഗ്രഹിച്ച കോഴ്സിനൊക്കെ പഠിക്കാൻ സാധിക്കാതെ നിരാശപ്പെട്ടും ആത്മഹത്യക്കൊക്കെ ഒരുങ്ങുന്നവർ, അറിയാതെ പറ്റിയ തെറ്റിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് മോചനം നേടാൻ ലഹരിയുടെ വഴിതേടിപ്പോയവർ, ഇങ്ങനെയുള്ളവരൊക്കെ ഓർക്കണം, ദൈവം നമ്മെ ഓരോരുത്തരെയും ഇവിടേക്ക് അയച്ചേക്കുന്നത് ഓരോ നിയോഗങ്ങളേകിയാണ്. ഇസ്രയേൽ ജനത്തെ നയിക്കാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ താൻ വിക്കനാണെന്ന് പറഞ്ഞ് പിന്മാറാനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അവനൊരു തിരിച്ചറിവുണ്ടാകുന്നു, ഞാൻ എന്നിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിലേക്കാണ്. ദൗത്യമേൽപ്പിക്കുന്നത് ദൈവമാണ്, അവൻ എനിക്കൊപ്പം ഉണ്ടാകും. ഈ ഒരു വലിയ ആത്മവിശ്വാസമാണ് ഒരു വലിയ ജനതയെ നയിപ്പാൻ തക്കവണ്ണം മോശയ്ക്ക് കരുത്തു കൊടുക്കുന്നത്. ജീവിതമാകുന്ന കടൽ തീരത്ത് കാറ്റും കോളും ഒക്കെ ഉണ്ടാകും എന്ന പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകരുത്. നമ്മൾ ഈ കാറ്റിലേക്കും തിരയിലേക്കും ഒന്നും അല്ല നോക്കേണ്ട. നീ കാറ്റിനെയും തിരയെയും ശാന്തമാക്കുന്ന കർത്താവിങ്കലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. ജോൺ പൈപ്പർ കുറിക്കുന്നു, ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ അസ് വെൻ വി ആർ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിം. ദൈവ മഹത്വം പ്രകാശിക്കുന്ന ഇടമായി നമ്മുടെ ജീവിതം മാറണം. ഒരു ചിന്തയുണ്ട്, വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ദൈവം ഒപ്പമുണ്ട്, എല്ലാം സാധ്യമാകും. ഒരു കുഞ്ഞു വയറിൻ്റെ വിശപ്പ് മാറാൻ അമ്മ ബാലൻ്റെ കയ്യിൽ പൊതിഞ്ഞുവിട്ട 5 അപ്പവും 2 മീനും ഒരു ജനതയുടെ വിശപ്പ് മാറ്റാൻ തക്കവണ്ണം പരിണമിച്ചെങ്കിൽ അതിൻ്റെ കാരണം ആ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുകൊണ്ടാണ്. നമുക്ക് വലിയ കഴിവുകളൊന്നും ഇല്ലായിരിക്കാം, വിഭവശേഷിയും കുറവായിരിക്കാം, അത്ര വലിയ സമർത്ഥരുമല്ലായിരിക്കാം. പക്ഷേ നമ്മളെ ദൈവകരങ്ങളൊന്ന് സമർപ്പിച്ചേ, അവൻ നമ്മെ എടുത്തുപയോഗിക്കും വൻ കാര്യങ്ങൾക്കായി. ദൈവദൃഷ്ടിയിൽ ഒരാൾ പോലും മോശക്കാരില്ല. ലോകം നമ്മളെ തരംതിരിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തുന്നേ. ഒരു ചിന്തകൻ എഴുതുന്നു, There is no one who is insignificant in the purpose of God. ഈ ലോകത്തിൽ കാലപ്രവാഹത്തിൽ ചിലതൊക്കെ ചെയ്യുവാനായിട്ട് ഈ ലോകത്തേക്ക് നമ്മെ വിട്ടേക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആരും അപ്രസക്തരല്ല. ഉത്തരം കിട്ടാത്ത വലിയ സമസ്യ എന്നൊക്കെ നമ്മൾ കാണുന്ന ചില പ്രതിസന്ധി ഉണ്ടല്ലോ, ദൈവം അതിന് ഉത്തരം നൽകുമ്പോൾ അതൊക്കെ വെറും സിംപിളായി മാറും. ലളിതമായ ഉത്തരം കൊണ്ട് വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് ദൈവം കരുത്ത് നൽകുമെന്നേ. അതുകൊണ്ട് ദൈവ നിയോഗങ്ങളെ നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കാം. സദൃശ്യവാക്യങ്ങൾ 8:32 മക്കളെ എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ, എൻ്റെ വഴികളെ പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനായിട്ട് സ്തുതി സ്തോത്രം. ജീവിതമാകുന്ന തീരത്ത് ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങൾക്കൊപ്പം അങ്ങുണ്ടല്ലോ. പലപ്പോഴും അഭിമുഖീകരിക്കുവാൻ ത്രാണിയില്ലെന്ന് കരുതുന്ന ചില പ്രതിസന്ധികൾക്ക് മുമ്പിലൊക്കെ ഞങ്ങൾ വല്ലാതെ തളർന്നു പോകാറുണ്ട്. പക്ഷേ അവിടുത്തെ ബലത്തെപ്പറ്റി ഓർപ്പാൻ ഞങ്ങളുടെ വിവേകത്തെ ഉണർത്തണമേ.
കാറ്റും കോളുമല്ല, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിവുള്ള ഒരു കർത്താവ് ഞങ്ങളുടെ ജീവിത പഴകിലുണ്ടാകണം. യേശുവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ. ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ. ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.